നമസ്കാരം, മെട്ട ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾഡ് തിരൂർ. റെയിൽവേയിലെ യാത്രാ അസൗകര്യം പരിഹരിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടുവെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. കഴിഞ്ഞയാഴ്ചയിൽ ഡിവിഷൻ മാനേജർമാരുടെ യോഗം വിളിച്ചു ചേർത്തു. പ്രശ്നപരിഹാരത്തിനായി കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് താഴെപാലം തിരൂർ. കേരളത്തിലെ യാത്രാ പ്രശ്നം റെയിൽവേയുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ നമുക്ക് ലഭ്യമാകുന്നു. ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി റെയിൽവേയിലെ ബന്ധപ്പെട്ട വകുപ്പുകളെയും ബഹുമാനപ്പെട്ട കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രിയും അറിയിക്കാറുണ്ട്. ഇപ്പോൾ 2 മാസങ്ങൾക്ക് മുമ്പ് ഓണത്തിന് മുമ്പ് സംസ്ഥാനത്തെ 2 ഡിവിഷനുകളുടെ മാനേജർമാരുടെ യോഗം തിരുവനന്തപുരത്ത് വിളിച്ചു. തിരുവനന്തപുരം പാലക്കാട് ആ യോഗത്തിൽ ജനറൽ മാനേജറുടെ ഭാഗത്ത് നിന്നുള്ള പ്രതിനിധിയെ കൂടി അയച്ചു. ഇന്ന് റെയിൽവേ യാത്രക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കൃത്യമായി തന്നെ അവർ അവരുടെ അതേ കാര്യങ്ങൾ റെയിൽവേ വകുപ്പ് മന്ത്രിയെ അറിയിച്ചു. അതിനൊരു മറുപടി എന്നുള്ള രീതിയിൽ കൂടുതൽ കോച്ചുകൾ ഘടിപ്പിക്കുന്ന കാര്യമായിട്ട്, അതോടൊപ്പം തന്നെ ഓണത്തിന് പുതിയ ട്രെയിനുകൾ കാര്യം, വന്ദേ ഭാരതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു ട്രെയിനുകൾ തടസ്സപ്പെടുത്തുന്നതിന്, അങ്ങനെ തടസ്സപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ സമയക്രമത്തിൽ മാറ്റം വരുന്ന കാര്യം, ഒന്നോരോട്ട് പല രൂപങ്ങളിലുള്ള എക്സ്പ്രസ്സുകളുടെ സമയത്തിലൊക്കെ മാറ്റം വരുത്തി അങ്ങനെ ധാരാളം കാര്യങ്ങൾ പരാതികൾ അവരാണ്. പക്ഷേ ഇനി നമുക്ക് കിട്ടുന്ന രീതിയിൽ ജനങ്ങൾക്ക് അത് പ്രയോജനപ്പെടുന്നില്ല എന്നുള്ളൊരു കാര്യം സാധാരണ. അപ്പോൾ അന്യ സംസ്ഥാനങ്ങളിലെത്തുന്ന യാത്രക്കാരൊക്കെ തന്നെ വഴിയിൽ കുടുങ്ങിക്കിടക്കും. അപ്പം ഇത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. വീണ്ടും കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് തീരുമാനം. ഏകദേശം 50 പുതിയ കമ്പാർട്ട്മെന്റുകൾ ഏർപ്പെടുത്തിയെന്നാണ് സൗകര്യം ഏർപ്പെടുത്തിയെന്നാണ് അവർ അറിയിച്ചത്. അപ്പോൾ അതും കൂടി റെയിൽവേ ജനറൽ മാനേജറുടെ കത്തുമൂലമാണ് നമുക്ക് അറിയിച്ചത്. അതുകൊണ്ട് തന്നെ 21 കമ്പാർട്ട്മെന്റുകളാണ് ഓരോ പുതിയ ട്രെയിനുകൾ, അതിലധികം ട്രെയിനുകൾ കമ്പാർട്ട്മെന്റ് പഠിപ്പിക്കാൻ ഈ സൗകര്യങ്ങൾ പഠിപ്പിക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനം വരുന്നതോടുകൂടി മാത്രമായി പ്രശ്നങ്ങൾ പൂർണ്ണമായി കഴിയുന്നത്. അതോടൊപ്പം തന്നെ റെയിൽവേ ട്രാക്കിലുള്ള വേണ്ട വളവുകൾ നിർത്തുന്നതോടുകൂടി തന്നെ കൂടുതൽ ട്രെയിനുകളുടെ വേഗത കൂടാനുണ്ട്. ഇത് വലിയൊരു വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ പുതിയ റെയിൽവേ ലൈൻ വേണമെന്ന് ആവശ്യപ്പെട്ടത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2 ആഴ്ചകൾക്ക് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കണ്ടു. ആ യോഗത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് റെയിൽവേക്ക് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് ലൈൻ റെയിൽവേ നിർമ്മിക്കണമെന്നാണ്. സംസ്ഥാന ഗവൺമെൻറ് അല്ലെങ്കിൽ റെയിൽവേ തന്നെ നിർമ്മിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിക്കണം ആവശ്യപ്പെട്ടു. അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ അത്തരം പുതിയ നടപടികൾ ഉണ്ടായാൽ മാത്രമേ ഇത് പരിഗണിക്കാൻ കഴിയൂ. മറ്റേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ അഭിനയിക്കുന്നു. അത് നമ്മുടെ അമ്മമാരും ഒക്കെ തന്നെ ഈ കാര്യത്തിൽ എടുക്കേണ്ടത് അവരെ കൂടി ഇത് ബോധ്യപ്പെടുത്തും. കാരണം അവർ ഇത് പാർലമെന്റിൽ അവതരിപ്പിക്കുകയാണ്. നമ്മളെ കൂടാതെ നമ്മുടെ രീതിയിൽ അവതരിപ്പിക്കുന്നു. മുഖ്യമന്ത്രി തന്നെ ഈ കാര്യങ്ങൾ 3 പ്രാവശ്യം പ്രധാനമന്ത്രിയും ബഹുമാനപ്പെട്ട റെയിൽവേ മന്ത്രിയെ അറിയിച്ചു. നേരിട്ട് തന്നെ റെയിൽവേ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രി എന്ന രീതിയിൽ നമ്മളും ഇത് അറിയിക്കുന്നു. നേരിട്ട് തന്നെ ഞങ്ങൾ അറിയിച്ചു. പക്ഷേ ഇത് പരിഹരിക്കുക എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യണം. നമ്മുടെ കയ്യിലുള്ള എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിങ് സെന്റർ.